ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദൃശ്യസ് കിച്ചൺ മാജിക്. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. അപ്പൊ ഇത് ദൃശ്യസ് കിച്ചൺ മാജിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം സൈഡിലെ ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ദൃശ്യസ് കിച്ചൺ മാജിക് ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ടുള്ള ചിക്കൻ ഓലപ്പടക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്നാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് ദൃശ്യസ് കിച്ചൺ മാജിക്കിലൂടെ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ചിക്കൻ ആണ്. ഞാനൊരു 200 ഗ്രാംസ് ബോൺലെസ് ചിക്കൻ ആണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. ഓക്കെ, ഇതേ അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, പിന്നെ നമ്മൾ എരിവിനും പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർക്കും. ഇപ്പോൾ ഈ ഒരു ചിക്കന് വേണ്ടിയിട്ടുള്ള എരിവാണിത്. 2-3 കറിവേപ്പിലയുടെ പീസ് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് മല്ലിയില ആഡ് ചെയ്യുക. 1 ചെറിയ piece ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുക. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 സവാളയാണ്. ഞാനൊരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ എല്ലായിടത്തും നന്നായിട്ടിത് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ആ കുരുമുളകും ഉപ്പും മഞ്ഞളും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ. ഓ, ഞാനിതിൽ പച്ചമുളക് ഇടാൻ മറന്നുപോയി. 1 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി എരിവ് വേണമെങ്കിൽ, കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ, നല്ലോണം എരിവ് വേണമെങ്കിൽ നമുക്കൊരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പച്ചമുളക് എടുത്തിട്ട് വരാം. ഇതിലേക്ക് നമുക്കൊരു പച്ചമുളകും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും യോജിപ്പിക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക, എരിവുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നമുക്കൊരു പച്ചമുളകോ അല്ലെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇതെങ്ങനെ ഒരു പിടുത്തം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആ ഒരു ചിക്കൻ്റെ മാവ്. ഇൻ കേസ് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് ബ്രെഡ് പൊടിച്ചത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്രശ്നം എനിക്കിപ്പോൾ പ്രോബ്ലം ഇല്ല, എനിക്ക് പിടുത്തം കിട്ടുന്നുണ്ട്. ചിലത് കുറച്ചുകൂടെ ഭയങ്കര വാട്ടറി ആയിരിക്കും, ചിലപ്പോൾ ചിക്കൻ്റെ വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ സവാളയുടെ അധികമുള്ള വെള്ളം കൊണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ബ്രെഡിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് വാഴയിലയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു വിടുത്തിലുള്ള വാഴയിലയാണ് നമുക്ക് വേണ്ടത്. ഇത്രയുള്ള വിടുത്തിൻ്റെ വാഴ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കീറിയെടുക്കാം. അപ്പോൾ എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള വാഴയില എടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള വാഴയില എടുക്കേണ്ടതെന്ന് വേണമെങ്കിൽ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് അതിനെ വാട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇന്നലെ പറിച്ചു വെച്ച ഇലയായിരുന്നു. അപ്പോൾ അത് കാരണം എൻ്റെ ഇത്തിരി വാടിയിരിക്കുകയാണ്, അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ല. ഇനി നമുക്കിതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതായത് ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ മടക്കുക, പിന്നെ ഇങ്ങനെ മടക്കുക, പിന്നെ ഇങ്ങനെ. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഷേപ്പിൽ മടക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം. ആദ്യം ദേ ഇങ്ങനെയുള്ള വാഴയില നമ്മൾ പിടിക്കുക. അതിനുശേഷം ദേ ഇങ്ങനെ മടക്കുക, പിന്നെ ഈ രീതിയിൽ മടക്കുക. അപ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടി. അല്ലോ, ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടി. നമ്മൾ ഇതിനകത്തേക്കാണ് നമ്മുടെ ആ ചിക്കൻ്റെ മാവ് സ്റ്റഫ് ചെയ്യാൻ പോണത്. അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം. അതിനുശേഷം നമ്മുടെ മാവ് ഇതിനകത്തേക്ക് നമുക്ക് സ്റ്റഫ് ചെയ്യും. അങ്ങനെ എൻ്റിലേക്ക് തന്നെ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ ഷേപ്പ് കിട്ടത്തില്ല. നന്നായിട്ടൊന്ന് അകത്തോട്ടേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഷേപ്പ് നന്നായിട്ട് കിട്ടും നമുക്ക്. എന്നിട്ട് അവിടെ ഒന്ന് ഈ ഭാഗത്തൊന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്കിത് ഒന്നിങ്ങനെ അതിൻ്റെ ലാസ്റ്റ് എൻഡ് വെച്ച് നമ്മൾ സമൂസയൊക്കെ റാപ്പ് ചെയ്യില്ലേ, അത് വാതിരിയുടെ രീതിയിൽ നമുക്കിതിനിങ്ങനെ എടുക്കണം. എക്സാക്ട് സമൂസ ലീഫ് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഈ ഒരു രീതിയിൽ നമ്മളതിനെ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ദേ അപ്പോൾ നമ്മളെല്ലാം ചെയ്തെടുത്ത് കഴിഞ്ഞു. ഞാൻ ഈ മൊത്തം മാവിനെ കൊണ്ട് 3, 3, 6, 8 എണ്ണം ടോട്ടൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിക്കുകയാണ് വേണ്ടത്. ഒരു ആവി പാത്രം എടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് അതിനകത്തേക്ക് നിരത്തി വയ്ക്കാം. നമ്മളപ്പോൾ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/4 മണിക്കൂർ നല്ലോണം വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് ചിക്കൻ വെന്തോളും. നമ്മുടെ ചിക്കൻ അവിടുന്ന് വേവട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് 1 teaspoon മുളക് പൊടി ഒരു പാത്രത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്.
അതിനകത്തേക്ക് ഒരു പിഞ്ചുപ്പ് കേട്ടോ. നമ്മൾ ഓൾറെഡി എല്ലാത്തിനും ഇട്ടതാണ്, പക്ഷേ ആ ഒരു പുറത്തൊരു കോട്ടിങ്ങിന് കുറച്ചും കൂടെ ഒരു ഉപ്പുരസം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമുക്ക് കലക്കിയെടുക്കാം. ഒത്തിരി വെള്ളമൊന്നും വേണ്ട, നമ്മൾ ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ മതിയായിരിക്കും. ഇതേ കാമണിക്കൂറായി നമ്മുടെ ചിക്കൻ എന്തായി നമുക്ക് നോക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ, അതെ നന്നായിട്ട് റെഡി ആയിട്ടിട്ട് നമുക്കിതിനെ മസാല നമുക്കിട്ട് ഫ്രൈ ചെയ്യാം. നമുക്ക് ഇത് ഓരോന്നെടുത്തിട്ട് ആ മുളകിൻ്റെ മിക്സിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുളകെല്ലാ ഭാഗത്തേക്ക് ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇല കളയരുത്, നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ അതിനകത്താണ് ഇത് ലാസ്റ്റ് സെർവ് ചെയ്യുമ്പോൾ റാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കളഞ്ഞു പോരുതേ. ഇത് നോൺ സ്റ്റിക്ക് ആണ്, അപ്പോൾ ഒത്തിരി ഒന്നും വേണ്ട. ഒരു കുറച്ചൊരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് പെരും ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ആ എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ അതിന് നല്ലൊരു സ്മെല്ലായിരിക്കും. ഇനി വേണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നത്, ഇനി നമ്മൾ മസാല മിക്സ് ചെയ്ത ചിക്കനിനകത്തേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വേവുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സൈഡും സാധാരണ നമ്മൾ മീൻ മറിച്ചിടുന്ന പോലെ മറിച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ പെരുംജീരകത്തിൻ്റെ ഒരു നല്ല ഫ്ലേവർ കിട്ടും, പ്ലസ് ആ എണ്ണയിൽ പൊരിയുന്നതിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ ഇതിനുണ്ടാവും. ഒത്തിരി നേരം കുക്കാവേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഓൾറെഡി നന്നായിട്ട് വെന്തു. അപ്പോൾ ആ ഒരു മുളകിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കിത് കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിതിനെ സെർവ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ആവിക്ക് വെച്ച അതേ സെയിം ഇലയിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡും നന്നായിട്ടായി, പിന്നെ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതേപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഓക്കെ ദേ, അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ്റെ ഈ സ്നാക്ക് ഇവിടെ റെഡിയാണ്. എനിക്കിത് പെട്ടെന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ ഓലപ്പടക്കം പോലെയൊക്കെയാണ് ഇത് തോന്നുന്നത്. ആ ഒരു ഷേപ്പും അതിൻ്റെ ആ ഒരു വാഴയുടെ ആ കളറൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങനെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ദൃശ്യസ് കിച്ചൺ മാജിക് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, അത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അടിപൊളി ഐറ്റമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ദൃശ്യസ് കിച്ചൺ മാജിക്കിലൂടെ കാണാം. താങ്ക് യു.